വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നടപടിയെടുക്കുമെങ്കിലും പെട്രോൾ ഡീസൽ വണ്ടികൾ നിരോധിക്കാൻ പദ്ധതിയില്ലെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. എഥനോൾ, ബയോ എൽ എൻ ജി, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ ഇന്ധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും ഒരു വെർച്വൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. 2030 പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പൂർണ്ണമായി നിരോധിക്കാനാണ് പല രാജ്യങ്ങളുടെയും തീരുമാനം. എന്നാൽ ഇന്ത്യ അതാലോചിക്കുന്നില്ല. പകരം വൈദ്യുതി വാഹനങ്ങളും മറ്റു ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നവയും നിർമ്മിക്കാൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കും. പല സംസ്ഥാന സർക്കാരുകളും വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതിനിടെ 3 വർഷത്തിനകം കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളുടെയും ഓഫീസുകളുടെയും മുഴുവൻ വാഹനങ്ങളും ഇലക്ട്രിക് ആക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സർക്കാർ വാഹനങ്ങളെല്ലാം വൈദ്യുതിയിലേക്ക് മാറാൻ നിർദ്ദേശിച്ചുകൊണ്ട് വിവിധ വകുപ്പുകൾക്കും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം കത്തയച്ചിരുന്നു. കേന്ദ്ര ഊർജ്ജ പുനരുപയോഗ വകുപ്പ് മന്ത്രി രാജ്കുമാർ സിംഗ് ആണ് ഇതു സംബന്ധിച്ച് കത്തയച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. മേ തു ഹീ സബ് കുഛ ഹൈ.